എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ മറ്റൊരു മറൈൻ കപ്പൽ കാണിക്കും. അപ്പൊ കപ്പലിലെ ഒരു ഓഫീസറിനെ കാണിക്കും. ആളുടെ പേരാണ് അയൺ. അവനിപ്പോ ഒരു ചുന്തരിയോട് കൊഞ്ചിയിട്ട് കുറുവിയിട്ട് അങ്ങനെ പറയും, കോക്കയാണെങ്കില് നമുക്കൊരു റെസ്റ്റോറന്റിലേക്ക് പോയാലോ. അതിനവള് ചോദിക്കും, ഇത് നടുക്കടലല്ലേ, ഇവിടെ എവിടെയാ റെസ്റ്റോറന്റ്? അതിനവൻ ചിരിക്കും. അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവിടെ സോറയുടെ ഫ്രണ്ട് ഇപ്പൊ ലൂഫിയുടെ അടിയൊക്കെ കിട്ടി അങ്ങനെ ചോര ഒലിപ്പിച്ച് കിടക്കുകയാണ്. ഇവന്റെ പേര് ജോണി. അപ്പൊ സോറ ചോദിക്കും, നീ എന്താ ഇപ്പൊ ഇവിടെ? അതിന് ജോണി പറയും, അതൊരു വലിയ കഥയാണ്, ഉറപ്പായിട്ടും ഒരിക്കൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ എനിക്ക് നിന്റെ ഒരു സഹായം അതാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ സോറയും കൂട്ടി അവന്റെ കപ്പലിന്റെ അടുത്തേക്ക് പോവും. അപ്പൊ ഏതോ ഒരാള് ഇപ്പൊ കപ്പലില് ഒരുപാട് പരുക്ക് പറ്റി അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ജോണി പറയും, ഇവൻ എന്റെ കൂടെയുള്ളവനാണ്, എന്തു പറ്റിയെന്ന് അറിയില്ല, കുറച്ചു നാളായി ഇവന് തീരെ സുഖമില്ല, എങ്ങനെയെങ്കിലും എനിക്കിവനെ രക്ഷിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പാട് മുഴുവൻ സഹിച്ച് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ഇവനാണെങ്കില് ഇപ്പൊ ഭയങ്കര പെയിനാണ്, മാത്രമല്ല അവന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡൊക്കെ പുറത്തു വരുന്നത് കണ്ടപ്പോ റിലാക്സ് ചെയ്യാനാണ് ഞങ്ങൾ ആ പാറയുടെ ചോട്ടില് പോയിരുന്നത്. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് പീരങ്കി ഉപയോഗിച്ച് ആ പാറ നിങ്ങളുടെ കപ്പലിലുള്ളവര് തകർത്തത്. അത് കേട്ട് ലൂഫി ഉസോപ്പും അവർ രണ്ടുപേരും ഇപ്പൊ ഷോക്കാവും. കാരണം അവരാണ് പീരങ്കി വെച്ച് ആ വലിയ മല അത് തകർത്തത്. ലൂഫിക്കും ഉസോപ്പിനും ഇപ്പൊ ഒരുപാട് വിഷമാവും. അവർ രണ്ടുപേരും ഇപ്പൊ അവന്റെ കാല് പിടിച്ച് കെഞ്ചാൻ തുടങ്ങും, ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പൊ നമ്മി പെണ്ണ് ഓടി വന്ന് അവന്റെ കണ്ണു പിടിച്ചു നോക്കും, നാവ് വലിച്ചു നോക്കും, അവന്റെ ബോഡി മുഴുവനും അവളിപ്പോ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. അതിന് ജോണി ഇപ്പൊ അവളുടെ കൈ പിടിച്ച് തിരിക്കും, നീ വീണ്ടും വീണ്ടും മരിക്കാൻ കിടക്കുന്ന എന്റെ ഫ്രണ്ടിനെ ഇപ്പൊ തല്ലിക്കൊല്ലാൻ നോക്കുകയാണോ, നിനക്ക് കണ്ണിച്ചോരയില്ലേ? അതിനവള് അവളുടെ കൈ ചുരുട്ടി അവന്റെ മോന്തയ്ക്ക് ഒരു ഒറ്റ അടി കൊടുക്കും, മിണ്ടിപ്പോരുത്, ഇവൻ ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് അത് ഞാൻ കൊടുക്കാം. അവളുടനെ ഇപ്പൊ മുസോപ്പിനോടും ലൂഫിയോടും എത്രയും പെട്ടെന്ന് ലെമൺ കൊണ്ടുവരാൻ പറയും. അവർ രണ്ടുപേരും ഇപ്പൊ ലെമൺ കൊണ്ടുവരും. അവൾ അതിന്റെ നീര് അങ്ങനെ ഊറ്റിയെടുത്ത് അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. അവള് ജോണിയോട് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ പെട്ടെന്ന് തന്നെ ഓക്കെ ആവും. ഈ അസുഖമൊക്കെ എനിക്ക് വളരെ സിമ്പിളാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. അത് കേൾക്കുമ്പോ ഇപ്പൊ ജോണിക്കും ഒരുപാട് സന്തോഷമാവും. ജോണിക്ക് സ്നേഹം മൂത്ത് ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്ന് താങ്ക് യു വെരി മച്ച്. ശരിക്കും നീ ഒരു പൈലറ്റല്ല, മറിച്ച് ഒരു ഡോക്ടർ ആവേണ്ട ആളാണ്. പക്ഷെ നമ്മി പെണ്ണിന് അവൾക്ക് ദേഷ്യം കയറി വരും. കാരണം അവന്റെ ഒരു കൊട്ട തുപ്പല് ഇപ്പൊ അവളുടെ മുഖത്ത് വീണു. അവള് പറയും, മാറി നിന്നോ, അല്ലെങ്കിൽ അടുത്ത കാറ്റ് പോവാ നിന്റേതായിരിക്കും. നമ്മി പറയും, ഇതൊരു നോർമൽ അസുഖമാണ്, അതായത് സാധാരണ ന്യൂട്രിയൻസിന്റെ അഭാവം മൂലമാണ് ഈ ഒരു അസുഖം അത് പിടിപെടുക. നല്ല ഫ്രൂട്ട്സ് മീറ്റ് അതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ അസുഖം വരില്ല. ഈ അസുഖം അത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമ്മളെപ്പോലെ 24 മണിക്കൂറും കപ്പലിൽ സഞ്ചരിക്കുന്നവർക്കാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാരെ കാണുക. മുസോപ്പും ലൂഫിയും അവര് വീണ്ടും ഇപ്പോ ഒരു ഡസൺ നാരങ്ങ കൊണ്ടുവന്ന് അവന്റെ വായിലേക്ക് തള്ളിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവർ നമ്മിപ്പെണ്ണിനോട് പറയും, ശരിക്കും നീ ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്, നിനക്ക് എന്തൊക്കെ കഴിവാണ്, ആക്ച്വലി ഇത്രയും കഴിവ് ആർക്കും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴായിരിക്കും നമ്മി നമ്മുടെ ചെക്കന്മാര് ചെയ്യുന്ന കാര്യം അത് നോട്ട് ചെയ്യുക. ഇങ്ങനെ ലൈമ് അവന്റെ വായിലേക്ക് തള്ളിക്കയറ്റിയ ഉറപ്പായിട്ടും അവന്റെ കാറ്റ് പോവും. അവള് ടെൻഷനായിട്ട് നോ എന്ന് പറഞ്ഞ് അലറിക്കാറും. ആ സൗണ്ട് കേട്ട് അത്ര നേരവും ബോധമില്ലാത്തവൻ ഇപ്പൊ ചാടി എഴുന്നേക്കും. അവൻ എണീറ്റതും ഇപ്പൊ ജോണിയുടെ കൈയൊക്കെ പിടിച്ച് വമ്പൻ ഡാൻസ്. അത് കഴിഞ്ഞ് ഇപ്പൊ അവർ രണ്ടുപേരും ഡാൻസ് ഒക്കെ നിർത്തി അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അവർ രണ്ടുപേരും പറയും, ഞങ്ങൾ ആക്ച്വലി ബൗണ്ടി ഹണ്ടേഴ്സ് ആണ്, മുൻപ് ഞങ്ങള് സോറയുടെ കൂടെയാണ് വർക്ക് ചെയ്തത്, ഇപ്പൊ ഞങ്ങള് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷെ അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് ബൗണ്ടി ഹണ്ടർ ആയിട്ടുള്ള സോറ അവനിപ്പോ ഒരു പൈലറ്റായി മാറിയതാണ്. യു ആർ അൺബിലീവബിൾ, ഞങ്ങളെ കൊണ്ടിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരിപ്പോ ക്യാഷ്വൽ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാര് വമ്പ ഡിസ്കഷനിലാണ്. അവര് പറയും, നമ്മളിപ്പോ ഒരുപാട് ദൂരം മുൻപോട്ട് യാത്ര ചെയ്തു, പക്ഷെ നമ്മുടെ കപ്പലില് നമുക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഉള്ള ഫുഡുകള് വളരെ കുറവാണ്. അങ്ങനെ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും മുൻപോട്ട് യാത്ര ചെയ്യാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനും കഴിയൂ. അതിന് ലൂഫി പറയും, എന്റെ കയ്യില് ഒരു ഐഡിയ ഉണ്ട്, കടലിൽ ഫുഡ് കുക്ക് ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും ഒരാളെ ഹയർ ചെയ്താൽ മതി, അങ്ങനെയാവുമ്പോ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് ലാവിഷായിട്ട് എപ്പോഴും കഴിക്കാം. അപ്പൊ അത് കേട്ട് ഇപ്പൊ ജോണി പറയും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരാളുണ്ട്, കൊക്കിന്റെ മൂക്കുള്ള അവൻ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും, അവന്റെ ഫുഡ് അത് ശരിക്കും
ഒരു രക്ഷയില്ല. അവനുള്ളത് ആ ഗ്രാൻഡ് ലൈനിന്റെ അടുത്തുള്ള ഒരു പ്രത്യേക ഐലൻഡിലാണ്. അത് കേട്ട് ലൂഫി അവനിപ്പോ ഹാപ്പി ആവും. അവൻ പറയും, അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നും നോക്കാനില്ല. എത്രയും പെട്ടെന്ന് ആ ഐലൻഡിലേക്ക് എത്തി അവനെ തട്ടി തൂക്കിയെടുത്ത് നമ്മുടെ മാത്രം മാസ്റ്റർ കുക്കായിട്ട് അവനെ അപ്പോയിന്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ കപ്പലൊക്കെ പറപ്പിച്ചു വിട്ട് ആ ഒരു ഐലൻഡിലേക്ക് എത്തും. അവർ ആ ഐലൻഡിലേക്ക് എത്തുമ്പോ തന്നെ അവർക്ക് തൊട്ടു മുൻപിലായിട്ട് മറ്റൊരു കപ്പല് കാണും. ഒരു ഗോൾഡൻ ഫിഷിന്റെ രൂപത്തിലുള്ള ഒരു അടിപൊളി കപ്പല്. അപ്പൊ ജോണി പറയും, ആ കാണുന്ന കപ്പലാണ് സീ റെസ്റ്റോറന്റ്. നമ്മുടെ ആൾക്കാരാണെങ്കില് നാവില് വെള്ളമൊക്കെ ഊറി ഹാപ്പി ആയിട്ട് ഇപ്പൊ തുള്ളിച്ചാടും. അപ്പൊ അതേ സമയത്തായിരിക്കും എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ ഒരു മറൈൻ കപ്പല് അതിപ്പോ അവരുടെ കപ്പലിന് നേർക്ക് അങ്ങനെ വരിക. അതുകൊണ്ട് നമ്മുടെ ആൾക്കാര് അവര് ഷോക്കായിട്ട് അങ്ങനെ നിൽക്കും. ജോണിയാണെങ്കില് തളർന്നു കിടന്ന അവന്റെ ഫ്രണ്ടിനെയും പൊക്കിയെടുത്ത് ഇപ്പൊ അകത്തേക്ക് ഓടും. അപ്പൊ അയൺ ഫെസ്റ്റ് അവൻ നിലവിളിച്ചു പറയും, ഇങ്ങനൊരു കപ്പല് ഇതിനു മുൻപ് ഞാനിവിടെ കണ്ടിട്ടേ ഇല്ല. അതിന് ജോണി അവൻ പേടിച്ചു വരച്ചു പറയും, ഞങ്ങൾ ആരും പൈറേറ്റ്സ് അല്ല, ഞങ്ങൾ ആക്ച്വലി ടൂറിസ്റ്റ് ആണ്, ഞങ്ങൾ വെറുതെ കാഴ്ചകളൊക്കെ കാണാൻ അങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതിനാൾ ദേഷ്യപ്പെട്ടു പറയും, നിർത്തണടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്, ഇതൊരു പൈറേറ്റ് കപ്പലാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ കറക്റ്റായിട്ട് പിടികിട്ടിയതാണ്. എന്നെയാണോ നിങ്ങൾ പറ്റിക്കാൻ ശ്രമിക്കുന്നേ? നിങ്ങളുടെയൊക്കെ ക്യാപ്റ്റൻ അതാരാണെങ്കിലും മുൻപോട്ട് വന്ന് അവരുടെ പേര് പറ. അപ്പൊ ലൂഫി അവ മുൻപോട്ട് വന്ന് പറയും, ഞാനാണ് ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ ലൂഫി. അതിന്റെ തൊട്ടു പിന്നാലെ ഇപ്പൊ മുസോപ്പ് അവനും പറയും, ഞാനും മറ്റൊരു ക്യാപ്റ്റനാണ്, എന്റെ പേര് മുസോപ്പ്. അപ്പൊ ലൂഫി പറയും, ആക്ച്വലി ഞങ്ങൾ ഇന്നലെയാണ് ഈ ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഫ്ലാഗ് അത് നിർമ്മിച്ചത് പോലും. അതിന് മുസോപ്പ് പറയും, ഞാനാണ് ഈ ഫ്ലാഗ് വരച്ചു കൊടുത്തത്. അത് കേൾക്കുമ്പോ ലൂഫിക്ക് അവന് കലി കയറി കയറി വരും. അവൻ എന്തൊക്കെയോ ഇപ്പൊ കണ്ണുകൊണ്ട് ആക്ഷൻ ഒക്കെ കാണിക്കും. പക്ഷെ മുസോപ്പിനാണെങ്കില് ഒന്നും മനസ്സിലാവില്ല, അവൻ അങ്ങനെ തന്നെ അവിടെ നിൽക്കും. അപ്പൊ അയൺ ഫെസ്റ്റിന് മനസ്സിലാവും, നമ്മുടെ ആൾക്കാർക്ക് ഒരരപ്പിരി കുറവാണെന്ന്. അപ്പൊ അവൻ ജോണിയെയും പാർട്ട്ണറെയും കാണും. അവൻ അവരെ നോക്കി ചിരിക്കാൻ തുടങ്ങും, നിങ്ങൾ ആക്ച്വലി ബൗണ്ടി ഹണ്ടർ അല്ലേ, ഒടുവില് നിങ്ങളും പൈലറ്റ്സിന്റെ കയ്യിൽ പെട്ടുപോയല്ലേ. അതിന് ജോണി ടെൻഷനായിട്ട്, ഞങ്ങളെ ആരും പിടിച്ചു വെച്ചിട്ടില്ല, ഞങ്ങൾ ഇതിനോടകം ഒരുപാട് പൈലറ്റ്സിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അത് കേട്ട അയൺ ഫെസ്റ്റ് ഇപ്പൊ അവന്റെ മിലിറ്ററി ഫോഴ്സിനോട് പറയും, ഞാനും എന്റെ ചുന്ദരി പെണ്ണും ഞങ്ങൾ രണ്ടുപേരും റെസ്റ്റോറന്റിലേക്ക് പോവാണ്, തിരികെ വരുന്നതിനുള്ളില് ഇവന്മാരെ എല്ലാവരെയും തട്ടിക്കളയണം. അപ്പൊ അതേ സമയം ആ മറൈൻ കപ്പലിൽ നിന്ന് ഒരുപാട് പീരങ്കികള് നമ്മുടെ ആൾക്കാർക്ക് നേരെ പോയിന്റ് ചെയ്ത് ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ഫസ്റ്റ് ബുള്ളറ്റ് അത് തെറിച്ചു വരും. ലൂഫി കറക്റ്റ് ആയിട്ട് അവന്റെ വയറ് വെച്ച് അത് ക്യാച്ച് ചെയ്യും. എന്നിട്ട് അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ റബ്ബറായി മാറി ആ ഒരു ബുള്ളറ്റ് അത് തിരിച്ചയക്കാൻ ശ്രമിക്കും. പക്ഷെ നൈസായിട്ട് അവന്റെ കൈ സ്ലിപ്പാവും. ഉടനെ ലക്ഷ്യം തെറ്റി ആ ബുള്ളറ്റ് അത് തെറിച്ചു പോയി. ആ റെസ്റ്റോറന്റ് കപ്പല് അതിന്റെ ഒരു ഭാഗം തന്നെ ഇപ്പൊ തകർത്ത് കളയും. അതുകൊണ്ട് ഷോക്കായി ലൂഫി അവന്റെ വാ തുറന്ന് കിടക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.